ഹായ് വേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർഡാർവിൻ. പൊതുവെ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം രീതിയുണ്ട്. അതെന്തോ നോക്കുകയാണെങ്കിൽ, ഇപ്പം നിയമലംഘനം മൂലം എന്തെങ്കിലും അപകടങ്ങളോ എന്തെങ്കിലും ഗുരുതരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ, നമ്മുടെ അധികാരികളൊക്കെ നല്ലപോലെ തന്നെ ഊർജ്ജസ്വലരായി പ്രവർത്തിച്ച് അതിനെതിരെ എന്തെങ്കിലും നിയമങ്ങളോ വകുപ്പുകളോ എന്തെങ്കിലും നിരോധനങ്ങളൊക്കെ കൊണ്ടുവരും. അതായത് അവർ കൊണ്ടുവരുന്ന ഒരു പ്രത്യേകതരം രീതിയിലാണ് ഈ പ്രശ്നം ഉണ്ടായത്. ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാണെങ്കിൽ ആ പ്രശ്നം ഉണ്ടായത് എങ്ങനെയാണ്, അതിൻ്റെ കാരണം എന്താണ്, ഇനി ഭാവിയിൽ നമുക്ക് ഈ പ്രശ്നം എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊന്നും അവർ നോക്കാറില്ല. അവരെന്തെങ്കിലും അങ്ങോട്ട് നിരോധിച്ചു കളയും. അതാണ് അവരുടെ രീതി എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഒരിടയ്ക്ക് ഷവർമ മേടിച്ച് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു, അപ്പോൾ പറഞ്ഞ തന്നെ ഷവർമ അങ്ങോട്ട് നിരോധിച്ചു കളഞ്ഞു. അതേപോലെ തന്നെ ഒരിടയ്ക്ക് നമ്മുടെ ഹെൽമെറ്റിലെ ആക്ഷൻ ക്യാമറ വയ്ക്കുന്നത് നമ്മുടെ ഗവൺമെൻറ് നിരോധിച്ചായിരുന്നു. ഇങ്ങനെ ക്യാമറ വെച്ചിട്ട് ബൈക്ക് നല്ല സ്പീഡിലോടിക്കും, അപ്പോൾ റോഡിലൂടെ പോകുന്ന മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാകും എന്നാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ആക്ഷൻ ക്യാമറ വെച്ചില്ലെങ്കിലും സ്പീഡിൽ പോകേണ്ട ഒരു സ്പീഡിൽ തന്നെ പോകും. ആക്ഷൻ ക്യാമറ ഹെൽമെറ്റിൽ വയ്ക്കുന്നതുകൊണ്ട് എന്ത് അപകടം ഉണ്ടാണെന്ന് അവർ സ്പെസിഫിക് ചെയ്ത് അങ്ങനെ പറഞ്ഞിട്ടുമില്ല. സ്പീഡിൽ പോകേണ്ടവർ സ്പീഡിൽ പോകുന്നതുകൊണ്ട് ക്യാമറ വയ്ക്കേണ്ടവർ വേറെ പല സ്ഥലങ്ങളിൽ ക്യാമറ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നിയമം കൊണ്ട് എന്ത് മാറ്റം ഉണ്ടായെന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടായില്ലെന്ന് പറയാൻ പറ്റുള്ളൂ. ഈ കൂട്ടത്തിലേക്ക് ഏറ്റവും പുതിയായി വന്നൊരു നിയമമാണ് ടൂറിസ്റ്റ് ബസ്സുകൾ വെള്ളയാക്കുക എന്നുള്ളത്. ടൂറിസ്റ്റ് ബസ്സുകൾക്ക് പണ്ട് മുതൽ തന്നെ ഒരു കളർ കോഡ് വേണം എന്നുള്ള നിയമം ഉണ്ടായിരുന്നു. പക്ഷേ അത് ചെയ്യാനായിട്ട് വണ്ടിക്കാർക്ക് ഒരു സാവകാശം കൊടുത്തിരുന്നു. പുതിയ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് കളർ മാറ്റിയാൽ മതി. അങ്ങനെ കുറച്ച് മാത്രം സാവകാശം എല്ലാവർക്കും കിട്ടിയിരുന്നു. പക്ഷേ ഈ ഒരു പാലക്കാടുണ്ടായ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാ ബസ്സുകളും ഉടനെ തന്നെ ആ ഒരു കളർ കോഡിലേക്ക് മാറ്റണം എന്നൊരു നിയമമായിരുന്നു ഹൈക്കോടതി കൊണ്ടുവന്നിരുന്നത്. കൊറോണ ടൈമിൽ നിന്ന് കരകയറി വന്ന ബസ് ഉടമകൾക്ക് കിട്ടിയ ഒരു വലിയൊരു തിരിച്ചടിയായിരുന്നു ഈ ഒരു പെട്ടെന്നുള്ള കളർ മാറ്റം എന്ന് പറയുന്നത്. എങ്കിലും ജീവിക്കാൻ വേണ്ടി പലരും അവരുടെ വണ്ടിയുടെ കളർ മാറ്റി പുതിയ കളർ കോഡിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ. പക്ഷേ ഇപ്പോൾ എല്ലാവരും സംശയം, ഇങ്ങനെ കളർ മാറ്റിയാണെങ്കിൽ എങ്ങനെ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ ടൂറിസ്റ്റ് ബസ്സുകളിലെ പരമാവധി വേഗത എന്ന് പറയുന്നത് 65 km/h. പക്ഷേ ഇന്ത്യയിലെ നമ്മുടെ കേന്ദ്രം പറഞ്ഞേക്കുന്ന ആ ഒരു സ്പീഡ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ അത് 80 km/h. അതിലും താഴെയാണ് നമ്മുടെ കേരളത്തിലെ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ഓടുന്നത്. അതിന് ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ റോഡുകൾ തന്നെയാണ്. ഈ ചെറിയ റോഡുകളിലൂടെ നമുക്ക് ഇത്ര സ്പീഡിലേ പോകാൻ പറ്റുള്ളൂ. ഇതിൽ കൂടുതൽ സ്പീഡിൽ നമുക്ക് ഈ ചെറിയ ഇടുങ്ങിയ റോഡുകളിലൂടെ പോകാൻ പറ്റത്തില്ല. ഓരോ വർഷം തോറും നമ്മുടെ കേരളത്തിലെ വണ്ടികളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ടാക്സ് കിട്ടുന്നതും കൂടുന്നുണ്ട്. പക്ഷേ നമ്മുടെ റോഡുകൾ മാത്രം വലുതാകുന്നില്ല. ഇനി നല്ല റോഡാണെങ്കിൽ അതിന് വീതി കുറവായിരിക്കും. ഇനി വീതി കൂടിയ റോഡാണെങ്കിൽ അതിൽ കുഴിയും കാണാം. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ മൊത്തത്തിലുള്ളത്. അപ്പോൾ ഈ ഒരു 65 km/h ഇത്രയും വലിയ വണ്ടി കൊണ്ടുപോകണമെങ്കിൽ മൈലേജ് ഇടുന്നതൊക്കെ ശോകമായിരിക്കും. ഒന്നാമത്തെ കാര്യം, ആ ഒരു വലിയ വണ്ടിക്ക് മൈലേജ് കുറവാണ്. അപ്പോൾ ഇങ്ങനെ പയ്യെ പോവുകയാണെങ്കിൽ പിന്നെയും മൈലേജ് കുറവായിരിക്കും. 80 km/h എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്രം കൊത്തിരി സ്പീഡാണ്. അത് സേഫായതുകൊണ്ടായിരിക്കും അവർ അങ്ങനെ ഒരു സ്പീഡ് ലിമിറ്റ് വെച്ചേക്കുന്നത്. ആ സ്പീഡിൽ പോലും നമുക്ക് കേരളത്തിൽ പോകാൻ പറ്റുന്നില്ല. ഇനി ഒരു 65 km/h വെച്ചുകൊണ്ട് നമ്മൾ പുറത്തെ ഹൈവേയിലൊക്കെ പോവുകയാണെങ്കിൽ, അതായത് തമിഴ്നാട്ടിലോ കർണാടകയിലോ അവിടെയുള്ള ഹൈവേയിലൊക്കെ പോവുകയാണെങ്കിൽ ബാക്കിയുള്ള വണ്ടികൾ നമ്മളൊക്കെ നല്ല സ്പീഡിൽ പോകും. നമ്മളിങ്ങനെ എഴഞ്ഞഴഞ്ഞ് നീങ്ങുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ഡെസ്റ്റിനേഷനിൽ എത്താനുള്ള ടൈമും പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് ടൂറിസ്റ്റ് ബസ്സുകളിൽ എന്തിനാണ് ഇത്ര ഉച്ചത്തിൽ പാട്ട് വയ്ക്കുന്നത്, ഇതേപോലത്തെ ലേസറും കാര്യങ്ങളും ടൂറിസ്റ്റ് ബസ്സിന് എന്തെങ്കിലും ചെയ്യുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട്. അതിനുള്ളൊരു മറുപടി നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ അവിടുത്തെ ടൂറിസ്റ്റ് ബസ്സുകൾ എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല ലക്ഷറിയായ കംഫർട്ടബിളായിട്ട് പോകാൻ പറ്റുന്ന ടൂറിസ്റ്റ് ബസ്സുകളാണ്. ഇപ്പം ആളുകൾ ടൂറിന് പോകുകയാണെങ്കിൽ അവരവരുടെ ഡെസ്റ്റിനേഷനിൽ പോകും, അവിടെ പോയി ആഘോഷിക്കും, തിരിച്ച് ബസ്സിലേക്ക് അവർ വരുന്നത് വിശ്രമിക്കാൻ വേണ്ടിയായിരിക്കും. അങ്ങനെയുള്ള കൺസെപ്റ്റാണ് അവിടെ ഉള്ളത്. അതായത് അവിടെ നമുക്ക് ആഘോഷിക്കാൻ വേണ്ടി ബാറുകളും പബ്ബുകളും ഡി ജെ പാർട്ടികളൊക്കെ സുലഭമായിട്ടുണ്ട്. അവിടെ പോയി ആഘോഷിക്കേണ്ടവർക്ക് ആഘോഷിക്കാം, തിരിച്ച് ബസ്സിൽ വന്ന് നമുക്ക് വിശ്രമിക്കാം. പക്ഷേ നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഇതേപോലത്തെ പബ്ബുകളും ഡി ജെ പാർട്ടികളൊക്കെ എന്തോ വലിയ തെറ്റുപോലെയാണ് ആളുകൾ കാണുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ സാധനങ്ങളൊന്നും കേരളത്തിൽ വളരെ കുറവാണ്. ഇനി ഉണ്ടായി തന്നെ അവിടെ പോകാനായിട്ട് ആളുകൾക്ക് ഒരു മടിയായിരിക്കും. കാരണം മറ്റുള്ളവരെ തന്നെ വലിയ തെറ്റുപോലെയാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ പാട്ടൊക്കെ ഇട്ട് അടിച്ചു വിളിക്കണമെങ്കിൽ അത് ബസ്സിനകത്ത് മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ബസ്സുകളിൽ ഇതേപോലത്തെ വലിയ സൗണ്ട് സിസ്റ്റങ്ങളും ലേസറൊക്കെ വളരെ അധികം സജീവമായത്. അമ്പലങ്ങളിൽ മാത്രം ടൂർ പോയിക്കൊണ്ടിരുന്ന ഒരു ജനറേഷൻ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാകത്തുമില്ല. ചില സമയം ഇതൊക്കെ അതിൽ വിടാറുമുണ്ട്. അതായത് ചില ബസ്സുകളെ കാണുകയാണെങ്കിൽ ഒരു ഉൽക്ക വരുന്ന പോലെയാണ് ഇരിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ എതിരെ ഒരു ആക്റ്റീവ ഹൈബീമിട്ട് വന്നു തന്നെ നമുക്കതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഇത്രയും ലൈറ്റുകളൊക്കെ ഒരു ബസ്സിൻ്റെ പുറത്ത് കത്തിച്ച് വരുന്ന നമ്മുടെ എതിരെ വരികയാണെങ്കിൽ നമുക്ക് നല്ലപോലെ ഡിസ്റ്റർബൻസ് ആകുകയും ചെയ്യും. അത് മൂലം ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വണ്ടിയുടെ പുറത്ത് ഇതേപോലെ ഒരുപാട് ലൈറ്റുകൾ വയ്ക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അതേപോലെ തന്നെ വണ്ടി അകത്ത് ലേസർ ഉണ്ടെങ്കിലും അതും പുറത്തേക്ക് വരാതെ നോക്കണം. ഡ്രൈവറിൻ്റെ ക്യാബിനിലേക്ക് വരാതെ നോക്കണം. കാരണം ഡ്രൈവർക്ക് ചിലപ്പം ഇത് ഡിസ്റ്റർബൻസ് ആകും. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൂടെ പോകുന്നവർക്കോ അല്ലെങ്കിൽ എതിരെ വരുന്നവർക്കോ ഈ ലേസർ കാരണം ഡിസ്റ്റർബൻസ് ഉണ്ടാകും. നമ്മൾ ആഘോഷിക്കുന്നത് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാകല്ല, അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഇതേപോലെ ടൂറിസ്റ്റ് ബസ്സുകൾക്കെതിരായി കൊണ്ടുവന്ന നിയമത്തോട് നമ്മുടെ ജനങ്ങൾക്ക് മുഴുവൻ ഒരു സംശയം ഉണ്ടെങ്കിലും ഒരുപാട് പേര് മരിച്ചൊരു അപകടം ഉണ്ടായതുകൊണ്ട് ആരും അതിനെക്കുറിച്ച് കൂടുതലൊന്നും ചോദിക്കാൻ പോകുന്നുമില്ല. ഇങ്ങനൊരു ഇത്രയും സീരിയസ് ആയൊരു അപകടം ഉണ്ടായതുകൊണ്ട് ഇവരൊക്കെ ഈ നിയമങ്ങളൊക്കെ നിർബന്ധമായിട്ടും പാലിക്കേണ്ട ഇതിലും ആയിരിക്കുകയാണ് ഇപ്പം.
കേരളം മുഴുവൻ ഇപ്പൊ ചർച്ചാ വിഷയം ടൂറിസ്റ്റ് ബസ് ആണെങ്കിലും കുറെ നാളായിട്ട് ഇതുപോലത്തെ നിയമലംഘനങ്ങൾ ചെയ്തിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും ഒരു കൂസലും ഇല്ലാണ്ട് പോകുന്ന ഒരു വിഭാഗമുണ്ട്. അത് നമ്മുടെ KSRTC ബസ്സുകളാണ്. നമ്മൾ റോഡിലൂടെ വണ്ടിയിൽ പോകാത്ത നമ്മുടെ റിയർ വ്യൂ മിററിൽ ഒരു KSRTC ബസ്സാണെങ്കിൽ നമുക്ക് നല്ലപോലെ തന്നെ ഭയം ഉണ്ടാകും. വേറൊരു വണ്ടി കണ്ട് നമ്മൾ ഇത്രയും പേടിക്കുന്നില്ല. കാരണം റോഡ് അവരുടെ വകയെന്ന രീതിയിലാണ് അവരെല്ലാവരും വണ്ടി ഓടിക്കുന്നത്. എതിരെ വരുന്നതിന് ജീവന് പുല്ല് വില കൊടുത്താണ് പല KSRTC ഡ്രൈവർമാരും അവരുടെ വണ്ടി ഓടിക്കുന്നത്. ടൂറിസ്റ്റ് ബസ്സുകൾക്കൊക്കെ തൊട്ടതിനും പിടിച്ചതിനും ഫൈൻ കൊടുക്കാൻ നേരത്ത് നമ്മുടെ KSRTC ബസ്സുകൾക്ക് നല്ല ടയറുണ്ടോ എന്ന് പോലും നോക്കാൻ നമ്മുടെ MVD മറന്നു പോകുന്നു. നമ്മുടെ സ്വിഫ്റ്റ് ബസ്സും മിന്നലും സൂപ്പർ ഫാസ്റ്റൊക്കെ എന്തോരം സ്പീഡിലാണ് പോണതെന്ന് അവർക്ക് മാത്രമേ അറിയാവുള്ളൂ. വണ്ടി സ്പീഡ് ഗവർണർ ഉണ്ടോ അതേപോലെ കാര്യങ്ങളെ കുറിച്ചൊന്നും ആരും ചർച്ച പോലും ചെയ്യാറില്ല. മിക്ക ബസ്സുകളും രാത്രിയാണെങ്കിലും 100 80 മേലെയൊക്കെയാണ് ഒട്ടുമിക്ക ബസ്സുകളും പോകുന്നത്. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ആ ഒരു സ്പീഡിലെത്തിയാലേ അവർക്ക് കൊടുത്ത ടൈമിൽ അവരുടെ ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റുള്ളൂ. KSRTC ഡ്രൈവർമാർക്ക് ടൈം കൊടുക്കുന്ന ആളാകട്ടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ ഒരു റൂട്ടിൽ ബസ് ഓടിച്ച് കാണത്തില്ല. രാത്രിയും പകലും കൊടുക്കുന്നത് ഒരേ ടൈം തന്നെയാണ്. നമുക്കറിയാവുന്ന കാര്യമാണ് രാത്രിയിൽ വലിയ വണ്ടികൾക്ക് അത്യാവശ്യം സ്പീഡിൽ പോകാൻ തിരക്ക് കുറവായതുകൊണ്ട്, പക്ഷേ രാവിലെ അങ്ങനെ പോകാൻ പറ്റില്ല, തിരക്ക് കൂടുതലായിരിക്കും. പക്ഷേ ഇവർക്ക് കിട്ടുന്ന ടൈം രാത്രിയും പകലും ഒരേ ടൈം തന്നെയാണ്. ആ ടൈമിൽ അവരവിടെ ഓടിയെത്തണം. അങ്ങനെയും പല അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പം ഇങ്ങനൊരു അപകടം ഉണ്ടായി ഒരുപാട് പേര് ഒറ്റയടിക്ക് മരിച്ചുകൊണ്ടാണ് നമ്മുടെ അധികാരികളൊക്കെ ഇങ്ങനെ കർശനമായ നിയമങ്ങളാണ് കൊണ്ടുവന്നത്. പക്ഷെ നമ്മൾ ശരിക്കുമുള്ള മരണക്കണക്കുകൾ നോക്കുകയാണെങ്കിൽ KSRTC ബസ് ഈ ഒരു കാലയളവിൽ കൊന്നത് ഇതിനേക്കാളൊക്കെ എത്ര ഇരട്ടി ആളുകളായിരിക്കും. ഓരോ ദിവസം എത്ര ആളുകളാണ് KSRTC ബസ്സിൻ്റെ അശ്രദ്ധ മൂലം മരിക്കുന്നത്. അതേപോലെ തന്നെ KSRTC ജീവനക്കാർ പൊതുജനങ്ങളോട് പെരുമാറണം എങ്ങനെയാണെന്ന് നമ്മൾ കുറച്ച് നാൾക്ക് പോകുന്ന വാർത്തകളിലൂടെ കണ്ടതായിരുന്നു. ഇതൊക്കെ നടക്കുന്നത് നമ്മുടെ ഇന്ത്യ പോലത്തെ ഒരു ജനാധിപത്യ രാജ്യത്തിലാണെന്ന് ഓർക്കണം. നമ്മൾ ടാക്സ് മുടക്കി നമ്മുടെ കാശ് കൊണ്ട് ഓടുന്ന ബസ്, നമ്മുടെ കാശ് കൊണ്ടാണ് ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത്, എന്നിട്ടാണ് ഇവർ നമ്മളോട് ഇങ്ങനെ പെരുമാറുന്നത്. അതേപോലെ തന്നെ ഈ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ വെള്ളയാക്കിയപ്പം KSRTC ബസ്സുകളിലും ഇനി മുതൽ പരസ്യങ്ങളൊന്നും പാടില്ല എന്നൊരു നിയമം കൊണ്ടുവന്നായിരുന്നു. പക്ഷേ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി നോക്കുകയാണെങ്കിൽ KSRTC ബസ്സുകളിലെ പരസ്യമൊക്കെ അതേപോലെ തന്നെയുണ്ട്. അതൊന്നും ആരും വന്ന് പൊളിച്ച് കളഞ്ഞിട്ടുമില്ല. MVD ബലമായിട്ട് ആരെ കൊണ്ടും പൊളിപ്പിച്ചിട്ടുമില്ല. ഇതിനൊക്കെ ഫൈൻ കൊടുത്തോന്ന് പോലും അറിയത്തില്ല. അതായത് ഒരു രാജ്യത്ത് തന്നെ രണ്ട് നിയമമാണ് ഇപ്പോൾ ഉള്ളത്. KSRTC ബസ്സുകൾക്കും ഒരുപാട് ഫൈനൊക്കെ കിട്ടാറുണ്ട്. ഓവർ സ്പീഡിനും മറ്റു പല നിയമലംഘനത്തിനുമായിട്ട് KSRTC ബസ്സുകൾക്കും ഒരുപാട് ഫൈനൊക്കെ കിട്ടാറുണ്ട്. 500 KSRTC ബസ്സുകളാണ് കരിമ്പട്ടയിൽ ആക്കിയിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ഫൈൻ അടയ്ക്കാറുണ്ടോ, ഫൈൻ കിട്ടാറുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും പറയാറുമില്ല, ആരും തിരക്കാറുമില്ല. കാരണം എല്ലാം ഗവൺമെന്റിന് തന്നെയാണ്. നിലവിൽ നമ്മുടെ കേരളത്തിലെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ജീവിക്കാൻ വേണ്ടി നെട്ടോട്ട് ഓടുന്ന ടൂറിസ്റ്റ് ബസ് ഉടമകളെയും കാണാം. അതേപോലെ തന്നെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഞങ്ങൾ ഞങ്ങൾക്ക് തോന്നണ പോലെ വണ്ടി ഓടിക്കൂ എന്ന് പറയുന്ന KSRTC ബസ്സുകളെയും കാണാം. അതേപോലെ തന്നെ ഒരു നാട്ടിൽ രണ്ട് തരത്തിലുള്ള നിയമവും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അതെന്താണെന്ന് വെക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ പോവുക, നല്ല വിദേശ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഡെവലപ്ഡ് ആയി ഇപ്പോൾ കാനഡയിലോ അമേരിക്കയിലോ അങ്ങനെ ഏതെങ്കിലും നല്ല സ്ഥലത്ത് ജീവിക്കുക. അതേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊന്നും മാറാൻ പോകുന്നില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.